സാറേ, നാളെ നമ്മുടെ സൈറ്റില് കോൺക്രീറ്റ് ആണ്, പക്ഷെ സിമെന്റ് സ്റ്റോക്കില്ല. നിനക്ക് ഇത് എന്തിന്റെ കേടാണത്? ഞാൻ വല്ലപ്പോ ഈ സാനിട്ട് വലിക്കുന്നുള്ളൂ, എന്റെ അത് കൊണ്ട് വെള്ളം ഒഴിച്ചോണേ ചെയ്യും, വേറെ പണിയൊന്നുമില്ല നിനക്കിത്. എന്താ എടി നിന്റെ മോനെ? അതെന്താ, നിങ്ങളുടെ കൂടെ അല്ലേ? അവൻ അപ്പുറത്തെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിട്ടില്ല. ഇന്നലെ വിളിച്ചപ്പോ ഫോൺ എടുക്കുന്നില്ല. ഞാൻ മണിയനെ വിളിച്ചിരുന്നു, പക്ഷെ ഓൻ ഫോൺ കട്ട് ചെയ്ത്. നമ്മളെ പുതിയ പ്രൊജക്ടിന് ടെൻഡർ ആണ് സാറേ. പുതിയ പ്രൊജക്ടിന് ടെൻഡർ? നാളെ രാവിലത്തെ കോൺക്രീറ്റ് സിമെന്റ് വന്നില്ല, അപ്പോഴാണ് അവന്റെ പുതിയ പ്രൊജക്ടിന് ടെൻഡർ. മാനത്തിന്റെ പൊട്ടി മുളയ്ക്കാണ് അത്. അപ്പന്റെ പ്രായം തൊട്ട് താനോട് വർക്ക് ചെയ്തല്ലോ, തനിക്കിത് പണിക്ക് പറ്റില്ലേ? താൻ വേറെ പണിക്ക് പോയിക്കോട്ടത്. മിക്സർ മെഷീൻ, സ്റ്റീൽ റോഡ് ഇതെല്ലാം തൂക്കി പോട്ടിട്ടില്ല. അപ്പൊ വീട്ടിൽ സ്വന്തമായി തൂക്കി പോട്ടിട്ടില്ല, അതൊക്കെ ഡേറ്റ് നീങ്ക ഇല്ലാമ നേരം പാത്ത് അങ്ങ വീട്ടിക്ക് വരെ സൊന്ന. ഇത് കൊറേ നേരം തുടങ്ങിട്ടത് എന്താ? നിങ്ങക്ക് സംശയാണോ? മീനറ്റം മേടിക്കണോ? അവസാനം തിന്നായിരിക്കുമ്പോ ഒരു സാധനം ഉണ്ടാവില്ല. ഒന്നും വേണ്ട, ഞാൻ മേടിച്ചോളാം. എന്താണോ നിന്റെ ലീവ് കഴിഞ്ഞോ? ഓ, എന്ത് ലീവ് സാറേ, രണ്ടു ദിവസം ഭാര്യയും പിള്ളേരും മുകളിൽ കിടന്ന് കറങ്ങി, രണ്ടു ദിവസം പോയി എന്നല്ലാതെ. അല്ല സാറേ, പടം കണ്ടായിരുന്നു. പടോ? ചെയ്തോളൂ. അല്ല, സാറും ഭാര്യയും കൂടെ അല്ലേ മിനിയാന്ന് രാത്രി പടത്തിന് പോയത്? ചേട്ടാ, ഇന്ന് ചെലപ്പം ഞാൻ നാട്ടിലേക്ക് പോകട്ടോ, എൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. സമയം കിട്ടിയാൽ ഞങ്ങൾ സിനിമയ്ക്കും പോകും. എനിക്ക് ആള് മാറിപ്പോയോ? സാറും വൈഫും തന്നെ. പണം കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കണ്ടിരിക്കാം, വേറെ കുഴപ്പമില്ല. ആ സാറേ, ഞാൻ ഈ ഹാർഡ് ഡ്രൈവ് ഒന്ന് എടുക്കുന്നുണ്ട്, നാളെ ഓഡിറ്റിംഗ് അല്ല, എൻ്റെ ഫയല് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യാം. ഹലോ. ആ മോനെ, അച്ഛനാ? അമ്മയില്ലേ അവിടെ? അമ്മ മേലെ ബെഡ്റൂമിൽ. അച്ഛാ, വിളിക്കണോ? വേണ്ട. ഹലോ ഡാ, നീ അവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കാണോ? നിനക്ക് പഠിക്കാനൊന്നുമില്ല അവിടെ? രാവിലെ മധുവങ്കൾ വന്നിട്ടുണ്ട് അച്ഛാ, ആയിക്കൊണ്ട് അമ്മ പറഞ്ഞു ഉച്ചക്ക് പഠിപ്പിച്ചാലാന്ന്. മധുവങ്കളാ? അമ്മ പറഞ്ഞല്ലോ അച്ഛന്റെ കസിൻ ബ്രദർ ആണ്. കസിൻ ബ്രദർ മധു? മോനച്ഛൻ പറയുന്ന പോലെ ഒന്ന് കേൾക്കോ. മോനെ, നീ അമ്മയുടെ മുറിയുടെ അടുത്ത് പോയിട്ട് അച്ഛൻ വന്നു, അച്ഛൻ വന്നു നീ ഒന്ന് ഉറക്കെ പോയിട്ട് പറഞ്ഞിട്ട് വാ.
ഹലോ അച്ഛ, ഹലോ ഹലോ അച്ഛ, ഹലോ പറഞ്ഞു. ആ പറഞ്ഞു അച്ഛ. എന്നിട്ട് പറഞ്ഞപ്പോ അമ്മ ഡോറ് തുറന്ന് സ്റ്റെപ്പിൽ കാല് തട്ടി വീണു, തല പൊട്ടി, ചോര വന്നു അച്ഛ. തല പൊട്ടി, ഇപ്പൊ മധുവങ്കൾ അനങ്ങണില്ല അച്ഛാ. സ്വിമ്മിംഗ് പൂളോ? അച്ഛനല്ലേ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം കഴിഞ്ഞ ആഴ്ച വറ്റിച്ചത്. അല്ല, ഇത് 22317 അല്ലേ? അല്ല, ഇത് 22319 ആണ്. എനിക്ക് ചാവിത്താ, വീട്ടിൽ പോണം, അമ്മക്ക് തീരെ വയ്യ. ഹലോ. എന്താ? നീ ഒറ്റയ്ക്കാണോ പോകുന്നേ? നിങ്ങൾക്ക് എപ്പോഴും സംശയം മാത്രമേ ഉള്ളൂ. ഒരാളുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ കൂടെ ഉള്ള ഒരാളെ ഒരിത്തിരിയെങ്കിലും വിശ്വസിച്ചൂടെ? നിന്നോടുള്ള നിന്നോട് എനിക്ക് വിശ്വാസം തന്നെയാണ്. എനിക്കറിയാലോ ഞാനും നീയും തമ്മിലൊരു ഏജ് ഡിഫറൻസ്. പിന്നെ എൻ്റെ ലൈഫിൽ ഇപ്പം എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ ആരുമില്ല. എനിക്ക് ജോലിയും ഇതും മാത്രമേ ഉള്ളൂ. നീയും കൂടി എൻ്റെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ഞാൻ ആരുമില്ലാതായിക്കോടോ? എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ എൻ്റെ കൂടെ ഇല്ലേ. ഞാൻ അമ്മേനെ ഡോക്ടർ കാണിച്ചിട്ട് വരാം കേട്ടോ. സംശയമാണോ? എന്ത് സംശയം?